കോഴിക്കോടുകാരുടെ സ്വന്തം ഗ്രീൻ പീസ് മസാല എത്ര കഴിച്ചാലും മതി വരില്ല. കോഴിക്കോട് എത്തിയാലും ഒരിക്കലും മിസ് ചെയ്യരുത്. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഗ്രീൻ പീസ് മസാല മസ്റ്റാണ്. പിന്നെ സുലേഖ മൻസിൽ സിനിമയിൽ നമ്മളെ ഹാല പറയുന്ന പോലെ ഒരു പുതിയനെ ഇട്ട കട്ടനും കൂടി ഉണ്ടെങ്കിൽ രാഹത്തായി. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കോഴിക്കോട്ടുകാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പൊന്നി ചങ്ങായി കൊല്ലരുത്. അപ്പോൾ തുടങ്ങിയാലോ. കാ കിലോ ഗ്രീൻ പീസ് ഓവർ നൈറ്റ് സോക്ക് ചെയ്തിടണം. ഇനി സോക്ക് ചെയ്ത് ഗ്രീൻ പീസ് പിറ്റേഴ്സും രാവിലെ ആകുമ്പോഴത്തേക്കും ഉഷാറായിട്ടുണ്ടാവും. അതിന് വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും രണ്ട് പച്ചമുളക് കീറിയതും ഒരു കഷ്ണം വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്യണം. ഒരു വിസിലാവുമ്പോഴത്തേക്കും കറക്റ്റ് ഗ്രീൻ പീസ് കുക്കായിട്ടുണ്ടാവും. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒറ്റ വിസിലിൽ തന്നെ ഗ്രീൻ പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാല തയ്യാറാക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 24 മണിക്കൂർ AC ഇട്ടിരിക്കുന്ന കൊണ്ടിട്ട് ഇതാണ് വെളിച്ചെണ്ണയുടെ അവസ്ഥ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയ 2 പീസ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ നട്ടു വളർത്തിയ 2 തണ്ട് കറിവേപ്പിലയും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. ഇതായിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചനാ മസാലയും 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് മസാല ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പട്ടാണിക്കടല അഥവാ നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഗ്രീൻ പീസൊക്കെ ഒന്ന് ചിക്കി മാന്തി 2 കറക്കൊക്കെ കറക്കി 2 സൈഡിലേക്കും വകഞ്ഞു വെച്ച് 1 കിണറുണ്ടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് കോഴിയമ്മ തന്ന 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ചിക്കി കൊടുക്കാം. ആ ഇടയ്ക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട് എൻ്റെ അപ്രന്റീസ് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പെപ്പർ വേണമെങ്കിൽ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി കുറച്ച് അലങ്കാര പണിയൊക്കെ ചെയ്ത് നല്ല ചുന്ദരി ഗ്രീൻ പീസ് മസാല സെറ്റ്. മേലെ കുറച്ച് മല്ലിച്ചപ്പും പിച്ചിക്കേറിയതും
അര കഷ്ണം സവാള ഗിരിഗിരിയും ചേർത്ത് ചൂടോടെ സെർവ് ചെയ്തോ. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് പറ്റിയാൽ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ ബൈ ഫ്രം യമ്മി വേൾഡ്. Thank you.